ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ, അത് ഞാൻ തീർക്കും. ഇസ്രായേൽ മക്കൾ ഇങ്ങനെ യാത്ര പുറപ്പെട്ട് മരുഭൂമിയിലൂടെ കടന്നു വരുമ്പോൾ ആ സമാഗമന കൂടാരത്തിൻ്റെ പണിയെക്കുറിച്ചുള്ള അരുളപ്പാടുകളുമൊക്കെ ലഭിച്ച് വീണ്ടും മുൻപോട്ട് വരുമ്പോൾ, ഹോരേ പർവ്വതത്തിൽ നിന്ന് അവർ യാത്ര പുറപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ മോശ തൻ്റെ ജനത്തോട് പറയുന്ന ചില കാര്യങ്ങളാണ് ആവർത്തന പുസ്തകത്തിൽ പറയുന്നത്. അവരിങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ മോശയ്ക്ക് തനിയെ അവരുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ കഴിവില്ലാത്തവണ്ണമായിത്തീരുമ്പോൾ മോശ ആ ജനത്തിന്മേൽ 1000 പേർക്കും 100 പേർക്കും ഒക്കെ അധിപതിമാരെ ആക്കി വെച്ചു. 1000 പേർക്ക് അധിപതിമാർ, 100 പേർക്ക് അധിപതിമാർ, 50 പേർക്ക് അധിപതിമാർ, 10 പേർക്ക് അധിപതിമാർ, ഇങ്ങനെ നിങ്ങൾക്ക് തലവന്മാരും ഗോത്രപ്രമാണികളുമായി നിയമിച്ചു. എന്തെങ്കിലും ഈ 10-40 ലക്ഷം വരുന്ന ജനങ്ങൾ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. അത് പറഞ്ഞു തീർത്ത് ന്യായം നടത്തുവാനായി ഈ അധിപതിമാർക്ക് കൽപ്പന കൊടുക്കുകയും അതിനുശേഷം മോശ പറയുന്ന ഒരു വാചകമാണിത്, നിങ്ങൾക്ക് തമ്മിൽ തീർക്കുവാൻ കഴിയാത്ത, ഈ അധിപതിമാർക്ക് തീർക്കുവാൻ കഴിയാത്ത വല്ല കാര്യവുമുണ്ടെങ്കിൽ നിങ്ങളത്, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരും. ഞാനതിന്മേൽ ദൈവവുമായിട്ട് ആലോചന ചോദിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് അതിന് പരിഹാരം വരുത്തിത്തരാമെന്നാണ് പറയുന്നത്. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ പ്രയാസമുള്ള കാര്യങ്ങളുമായി മോശ ദൈവസന്നിധിയിൽ ചെന്ന് ആ ദൈവത്തോട് ആലോചന ചോദിക്കുവാനായി അവിടെ ഇരിക്കുന്നതായ അനുഭവങ്ങൾ. അങ്ങനെയാണ് അവരുടെ മധ്യത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തീർന്നു പോയത്. അങ്ങനെ വിജയകരമായിട്ട് 40 വർഷം ഇവരെ മരുഭൂമിയിലൂടെ നയിക്കുവാൻ മോശ എന്ന അധികാരിക്ക് കഴിഞ്ഞു. ആ മോശ ജനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ മേൽ, ജനങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു നായകനായിട്ട് അവരെ പരിപാലിച്ചു, അവർക്ക് വേണ്ട ആലോചന കൊടുത്തു, അവരെ ആ വാഗ്ദത്ത കനാനിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം അവൻ അതിനു വേണ്ടതായ എല്ലാ ഉദവികളും ചെയ്തു കൊടുത്തു എന്ന് നാം കാണുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ ആ അധികാരത്തിൻ കീഴിലായിരിക്കുന്ന ദൈവമക്കളോട് കർത്താവ് പറയുന്നതാണ്, അല്ലെങ്കിൽ ദൈവം തന്നെ പറയുന്ന കാര്യമാണ്. 32-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ 8-ാം വാക്യത്തിൽ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞുതരും. നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ, നമുക്ക് ബുദ്ധി ഉപദേശം വേണ്ടതായ കാര്യങ്ങൾ, നമുക്ക് ആലോചന വേണ്ട കാര്യങ്ങൾ, ഇതുമായി നമ്മൾ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവമുൻപാകെ കാത്തിരിക്കുമ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, ഞാൻ നിന്നെ ഉപദേശിക്കാം, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം, ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരാം. അതെത്ര ശ്രേഷ്ഠമായതാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, അവിടുത്തെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരുന്നവർ എത്ര ഭാഗ്യമുള്ളവർ. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ഗുരുവായ, നമ്മുടെ ഏറ്റവും നല്ല നായകനായ, നമ്മെ കരം പിടിച്ച് നടത്തുന്ന കർത്താവ് തന്നെ പറയുകയാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളിൽ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. കർത്താവും ഇവിടെ വിളിക്കുകയാണ് നമ്മെ ഓരോരുത്തരെയും. നിങ്ങൾക്ക് ഭാരമുള്ള കാര്യം, നിങ്ങളെ കൊണ്ട് തനിയെ കഴിയാത്ത കാര്യം, നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുപോവാ, എന്നോട് ചേർന്ന് പഠിക്കുക, ഞാൻ നിങ്ങൾക്ക് ആലോചന തരാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. എത്ര വാസ്തവമായും ഹൃദയത്തിന് കുളിർമ പകരുന്ന ഒരാഹ്വാനമാണ്. കർത്താവിൻ്റെ അടുത്തോട്ട് ചെന്ന് കർത്താവിൻ്റെ നുഖം ഏറ്റുകൊണ്ട് പഠിക്കുമ്പോൾ അത് ആത്മാക്കൾക്ക് ആശ്വാസമുള്ളതായിത്തീരും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനിടയായിത്തീരും. നമ്മുടെ ന്യായവിധി ദൈവത്തിങ്കൽ ഫലമേൽപ്പിക്കുമ്പോൾ
ദൈവം നമ്മളെ ന്യായത്തോടെയും നീതിയോടെയും ആ തിരുനാമനിമിത്തം നീതിപാതകൾ നടക്കുന്നതും നമുക്ക് അനുഭവമായി തീരുവാനിടയായിത്തീരും. ഈ ആഹ്വാനത്തിന് ഈ രാവിലെ സമയം നമുക്ക് ചെവി കൊടുക്കാം. കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. നമ്മളാൽ ഒക്കാത്ത കാര്യങ്ങൾ, നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് പ്രതിസന്ധി വരുത്തുന്ന കാര്യങ്ങൾ, ഏത് സാഹചര്യമായാലും ആ കർത്താവിൻ്റെ അടുത്തേക്ക് കൊല്ലാം, കൊണ്ടുചെല്ലാം, അവൻ്റെ ആലോചന കേൾക്കാം, അവൻ്റെ വഴികളിൽ നടക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.